ചീക്കോട് പഞ്ചായത്തിലെ ഓമാനൂരിലെ കൊടക്കാട് ചുഴലിയിറങ്ങി. 20 വീടുകൾക്ക് നാശനഷ്ടം. 100 കണക്കിന് മരങ്ങൾ കടപുഴകി വീണു. വലിയ നാശമാണ് കാറ്റ് വിതച്ചതെന്ന് വാർഡ് മെമ്പർ എം മുബഷീർ പറഞ്ഞു. ഇന്ന് ഉച്ചയോടുകൂടി പെയ്ത കനത്ത മഴയിലാണ് 100-ലേറെ മരങ്ങൾ വീഴുകയും വലിയ അപകടം സംഭവിക്കുകയും ചെയ്തത്. പല വീടുകളുടെ മുകളിലും ഇപ്പോഴും മരം വീണു കിടപ്പുണ്ട്. നാട്ടുകാരും സന്നദ്ധ വോളണ്ടിയർമാരുമടക്കം ഓരോ ഭാഗങ്ങളിൽ നിന്നായി മരം മുറിച്ചു നീക്കി തുടങ്ങിയിട്ടുണ്ട്. കൊണ്ടോട്ടി തഹസീൽദാർ പി അബൂബക്കർ സ്ഥലം സന്ദർശിച്ച് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ആർക്കും പരിക്കില്ല എന്നും വൈദ്യുതി മുഴുവനായും കട്ടായ അവസ്ഥയാണെന്നും തഹസീൽദാർ അറിയിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം 2:30 കൂടിയിട്ടാണ് വളരെ ശക്തമായ മഴ ഉണ്ടായിരുന്നു. മഴ ശാന്തമായ സമയത്ത് വളരെ വലിയ രീതിയിലുള്ള കൊടുങ്കാറ്റ് പോലെയുള്ള ചുഴലിക്കാറ്റ് പോലെയുള്ള കാറ്റാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. 12-ാം വാർഡിൽ ഒമാനൂർ ഈസ്റ്റ് 12-ാം വാർഡ് ചിക്കോ ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിലെ ഒരു 25 വീടുകളെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു 100 മരങ്ങൾ, വലിയ മരങ്ങൾ വേരോടെ കടപുഴകി വീഴുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. കൊമ്പ് പൊട്ടി വീഴുക, അങ്ങനെയൊന്നുമില്ല, വേരോടെ കടപുഴകി വീണു. അത് മുഴുവനായിട്ട് വീടുകളിലേക്ക് വീണതുണ്ട്. അതുപോലെ വീടിൻ്റെ പരിസര പ്രദേശത്ത് ഉൾപ്പെടെ ഇലക്ട്രിസിറ്റി സംവിധാനം മുഴുവൻ തകരാറിലായി, പൂർണ്ണമായും തകരാറിലായി. വൈദ്യുതി പുനഃസ്ഥാപിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. നിരവധി പോസ്റ്റുകളാണ് ഇത് ഈ ഒരു സംവിധാനത്തിൽ നശിച്ചുപോയിട്ടുള്ളത്. ആളുകളാകെ ബാച്ചഗജരായിരുന്നു. 3 മിനിറ്റ് മാത്രമാണ് ഈ ഒരു കാറ്റുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു 30 ദിവസത്തെ പരിശ്രമം നടത്തേണ്ടി വരും ഇതൊരു നല്ല രീതിയിലാക്കിയെടുക്കാൻ. അത്രയേറെ നാശനഷ്ടങ്ങൾ ഈ ഏരിയയിൽ ഉണ്ടായിട്ടുണ്ട്. വ്യാപകമായ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. നിരവധി തെങ്ങുകൾ, കവുങ്ങുകൾ, റബ്ബർ പോലെയുള്ള മരങ്ങൾ വീണിട്ടുണ്ട്. വലിയ വലിയ പ്ലാവുകൾ, തേക്ക് ഉൾപ്പെടെയുള്ള മരങ്ങളാണ് നമ്മുടെ വീടുകളുടെ മുകളിലേക്കൊക്കെ വീണിട്ടുള്ളത്. അപകടങ്ങളൊന്നും ഭാഗ്യവശാൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് സത്യം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.